എല്ലാവരും ഇങ്ങനെ ഒരു നാടൻ കറിയായിട്ടുള്ള പച്ച പപ്പായ കൊണ്ടുള്ള പച്ചടി ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് വീഡിയോ ഫുൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയണേ. ഹലോ, ഉത്തരാസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് വലിയൊരു നാടൻ കറി ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ കുറേ ദിവസമായി ഒരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട്, അപ്പം ഞാനിവിടെ നമുക്ക് രണ്ട് പപ്പായ കിട്ടിയിരുന്നു, ഒന്ന് ഇതിനേക്കാളും ചെറുതും ഒന്ന് ഇതും. അപ്പോൾ ഇതിൻ്റെ ചെറുത് നമ്മൾ ഉള്ളിയും മുളകൊക്കെ ചതച്ചിട്ട് ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കി ഓൾറെഡി. ഇതിപ്പോൾ ഞാനൊരു ഇതിൻ്റെ ഒരു വൺ തേർഡ് എടുക്കും കേട്ടോ. മൂന്നിലൊരു ഭാഗം എടുത്തിട്ട് ഒരു പച്ചടി ഉണ്ടാക്കാൻ വിചാരിക്കുക. നമ്മൾ പലതരത്തിലും പച്ചടി ഉണ്ടാക്കും അല്ലേ. അപ്പം നമുക്ക് ഇന്ന് പപ്പായ വെച്ചിട്ടൊരു പച്ചടി ഉണ്ടാക്കാം. അപ്പം ഞാൻ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയാം, എന്നിട്ട് ഇത് അരിഞ്ഞു വരാം കേട്ടോ. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു എന്താ ഇങ്ങനെയുള്ളൊരു നാളികേരത്തിൻ്റെ മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ഇത് തൈര് ചേർത്തി നമുക്ക് അരയ്ക്കാം. തൈരും രണ്ട് പച്ചമുളകും ചേർത്തി അരയ്ക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നാളികേരവും ഒരു കപ്പ് തൈരും രണ്ട് പച്ചമുളകും ഇത് അരഞ്ഞു വരുമ്പോൾ നമുക്ക് ഒന്നോ കടുക് ചേർത്തി അരയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് കടുക് പൊടി ഉണ്ടെങ്കിൽ അതിടാം. ഞാനിപ്പോൾ കടുക് പൊടിയാണ് ഇടുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ പപ്പായയിൽ ഈ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് പൊടി ഇട്ട് ഒന്ന് വേവിക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്. അതിനുവേണ്ടി ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വറുത്തിടാൻ ആവശ്യമായിട്ടുള്ള കടുക്, കരിവേപ്പില, പിന്നെ രണ്ട് വറ്റൽമുളക്, കുറച്ച് ഉലുവ, ഒരു അഞ്ചാറ് മണി ഉലുവ കേട്ടോ. അപ്പം ഞാനിത് അരിഞ്ഞു വരട്ടെ. അരിഞ്ഞു വന്നിട്ട് നമുക്ക് മൂന്നിലൊരു ഭാഗം എടുത്ത് ഇത് അരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് വേവിക്കാൻ വയ്ക്കാം കേട്ടോ. ഇങ്ങനെ വളരെ തിന്നായിട്ടാണ് നമ്മൾ ഓലിനെ കരിയില്ലേ, ഏകദേശം അതുപോലെ അരിഞ്ഞിരിക്കണേ, അധികം കട്ടിയില്ലാതെ കേട്ടോ. കണ്ടോ, ഈ വലിപ്പത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് വേഗം വെന്ത് കിട്ടുകയും ചെയ്യും. പച്ചടിക്ക് നമ്മൾ വേണമെങ്കിൽ ഇനിയും കുറച്ചും കൂടെ ചെറുതാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ വലിപ്പത്തിൽ അരിഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് പൊടിയും ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നാളികേരവും ജീരകവും, അല്ല ജീരകമല്ല സോറി, നാളികേരം തൈര് ചേർത്തി പച്ചമുളകും ചേർത്തി അരയ്ക്കാം. എന്നിട്ട് അരഞ്ഞ് വാങ്ങാറാകുമ്പോൾ നമുക്ക് കടുക് പൊടി ചേർക്കാം കേട്ടോ. അപ്പം നമുക്ക് വേഗം വെന്ത് കിട്ടും. അപ്പം നമുക്ക് വേഗം അരച്ച് വരാം കേട്ടോ. നാളികേരം പച്ചമുളകും ചേർത്തി തൈരും ചേർത്തി അരയ്ക്കാം കേട്ടോ. ഒന്ന് ഒതുക്കിയ ശേഷം നമുക്ക് തൈര് ചേർത്തി അരയ്ക്കാം കേട്ടോ. അരച്ച് വരാം കേട്ടോ. പപ്പായ നമ്മൾ നേരേതായിട്ടല്ല അരിഞ്ഞത്, അതും പപ്പായ അല്ലേ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടിട്ടോ. അപ്പോൾ വെള്ളമെല്ലാം നല്ല പാകമായിട്ടുണ്ട്. വേവ് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം. ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് ചേർക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കടുക്, ഞാൻ ഇതിൽ അരച്ചിട്ടില്ല, അപ്പോൾ കടുക് പൊടിയും കൂടെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു കുഞ്ഞ് സ്പൂണിന് ഇത് ഇത്രയും മതി കേട്ടോ. അധികമായാൽ ഒരുപാട് കഴിക്കുള്ളൂ. നമ്മൾ കടുക അരയ്ക്കുകയാണെങ്കിൽ ഒരുപാട് അരിഞ്ഞു പോകരുത്. ഇതങ്ങനെ ഒരു ചതഞ്ഞ രീതിയിൽ വേണം അരച്ചെടുക്കാൻ. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ, ഒരു ഒഴിച്ചു കറിയല്ലേ, അപ്പോൾ ഒരു ലേശം കൂടെ നമുക്ക് വെള്ളം ചേർക്കാം കേട്ടോ. ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ ചേർക്കാം. എന്നിട്ട് നമ്മൾ അധികം തിള വരാൻ പാടില്ല. തിള ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓഫ് ചെയ്യണം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർക്കാം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ വെള്ളം കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഊണ് കഴിക്കുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കും. ഇപ്പോൾ ആ തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്നും കൂടെ തിളച്ച് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്യല്ല, നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതിന് കടുക് വറുത്ത് നമ്മുടെ കറി നമ്മുടെ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് വറുത്തിടാം കേട്ടോ. ഒന്നര ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം ഉലുവ ഇടാം കേട്ടോ. ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്ക് കടുക് ചേർക്കാം.
കടുകിലേർക്കാം ഒരു അര ടീസ്പൂൺ കടുകിലേർക്കാം ഒപ്പം പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർക്കാം നമ്മുടെ നാടൻ പപ്പായ ഉണ്ടല്ലോ സ്വാദിഷ്ടമായ പച്ചടി റെഡിയായി എല്ലാവരും ഇങ്ങനെ ഇത് പപ്പായ വെച്ച് പച്ചടി ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യും കൂടെ വേണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പമുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ ഒപ്പമുള്ള ഓളൊന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്കിനി നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ